ശ്രീ എന്നെ നെല്ലിക്കുന്നു സർ, ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം നേടിയ ഒരു പദ്ധതിയാണ് ജീവാനന്ദം. സാമ്പത്തിക സ്ഥിതി ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയപ്പെടുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ഈ കാളപറ്റൂ എന്ന് പറയുമ്പം കേൾക്കുമ്പം കയറെടുക്കുന്നത് ശരിയല്ല സർ. ഈ ജീവാനന്ദ പദ്ധതി ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സർ, ആനുറ്റി മോഡൽ. കാരണം സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാത്രമല്ല, നമ്മുടെ KSFE പോലുള്ള സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസിൻ്റെ നിരവധി സ്ഥാപനങ്ങളൊന്നും പെൻഷനില്ല സർ. വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളാണ്, അവർക്ക് പെൻഷനില്ല. അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഇൻഷുറൻസ് നടത്തുന്നുണ്ട്, LIC കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളും മറ്റും. അപ്പോൾ ഒരു ആനുറ്റി എന്ന നിലയിൽ അവർ നിക്ഷേപിച്ചാൽ ഒരു ആനുറ്റി അനുസരിച്ച് ഒരു പണം തിരിച്ചു കിട്ടും. അത് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ള ഒരു സംഭവമാണെങ്കിൽ കൊള്ളാം. ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് തന്നെ അന്ന് ആ ബഡ്ജറ്റിൽ കൂടി പറഞ്ഞതാണ്, ഒരു കൃത്യമായ വരുമാനം ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ കിട്ടാവുന്ന ഒരു ആനുറ്റി സ്കീം നടപ്പിലാക്കുക. ആനുറ്റി സ്കീം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടത് ചേരാവുന്നല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന നിർബന്ധമായി പിടിക്കാമെന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ ഇത് വന്നു. ഏത് പ്രസിദ്ധീകരണമാണ് എന്നുള്ളത് എനിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനൊക്കെ അറിയാം. അങ്ങനെ വന്ന ആ ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ട് പ്രധാനപ്പെട്ട പ്രമുഖമായ പത്രങ്ങൾ ഇതെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ എന്താണെന്നുള്ളത് അവർ വലിയ വാർത്ത കൊടുത്തു. എന്നുമാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രം അതിനകത്ത് കൊടുത്തത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിൻ്റെ പകുതി ഇനി കൈ കിട്ടും. സർ, ഇതൊരു ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് ആക്ച്വറിയൽ സയൻസ് അനുസരിച്ച് പഠിക്കണം സർ. ആക്ച്വറിയൽസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. പഠിക്കാനുള്ള ഒരു ഓർഡർ കിട്ടാനെ സംബന്ധിച്ചാണ് ഇത്രയും വന്നത്. അപ്പോൾ ഈ ജീവാനന്ദ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ചേരേണ്ടവർക്ക് അത് വന്നു കഴിഞ്ഞാൽ, പഠിത്തം കഴിഞ്ഞ് വന്നാലേ ഇത് വരത്തുള്ളൂ. അത് വന്നാൽ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിനകത്ത് പൈസ ഇടുന്നവർക്ക് അവർക്ക് ഒരു ഇത്ര വർഷത്തേക്ക് ആനുറ്റി എന്നാലും പണം കിട്ടുന്ന പല സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു ആനുറ്റി സ്കീമാണ് ഗവൺമെൻറ് മേഖല. ഇതാണ് ജീവാനന്ദം. ഇനിയെങ്കിലും ഇക്കാര്യത്തെപ്പറ്റി ധാരാളം പ്രസ്ഥാനങ്ങളൊന്നും വന്നതിന് ശേഷം നമ്മളൊരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. ഇതാണ് ജീവാനന്ദ പദ്ധതി. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ സാമ്പത്തികമായ അങ്ങേറ്റത്തെ കെടുകാരസ്ഥ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാതൊന്നും ഇരിക്കുമല്ല സാർ. ശമ്പള പരിഷ്കരണം വന്നിട്ട് നടപ്പിലാക്കി കൊടുത്തു തുടങ്ങിയത് ഈ സർക്കാരാണ് സാർ. പിന്നെ 2017 മുതലുള്ള DA PFൽ ചേർക്കുകയാണെന്നറിയാമല്ലോ. അത് കൊടുത്തത് ഈ സർക്കാരിൻ്റെ സമയത്താണ്. 2021 ഏപ്രിൽ മുതലാണ്. ഇതെല്ലാം കൊടുക്കുകയും ഇതെല്ലാം കൊടുത്ത് ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 10,000 crore രൂപ ഈ വർഷം മാത്രം കിട്ടാനുള്ള ഗ്രാൻഡ് വെട്ടിക്കുറച്ച് എത്രയാണ്? 57,000 crore രൂപ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം കൊടുക്കാനും നടത്താനും പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൂ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി. അതുകൊണ്ട് ജീവാനന്ദത്തെപ്പറ്റി പറഞ്ഞ ആ കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ഒരിക്കൽ കൂടി പറയാം.